ഇവർക്കും എനിക്കും യാതൊരു ബന്ധവുമില്ല സാർ. എല്ലാത്തിനും കാരണം ആ ശക്തിയാണ്. ശക്തി? ശക്തിയല്ല അവന്റെ പേര് മാസ്. ആന്റണിയേട്ട മരിക്കുമ്പോ സെന്തിക്കര ഫാക്ടറി ഞാൻ അയാളെ കണ്ടായിരുന്നല്ലോ. സെന്തിക്കരയിൽ ആന്റണിയെ കൊന്നത് അവനാണ്, എം എൽ എ കൊന്നത് അവനാണ്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ട രണ്ടുപേരും മരിച്ചപ്പോൾ അവനും മരിച്ചു. മറ്റുള്ളവരെ തൂക്കിക്കൊല്ലുവാൻ വേണ്ടി കോടതി വിധിക്കുകയായിരുന്നു. നിങ്ങൾക്കും ശക്തിക്ക് ബന്ധമെന്തോ? നിർത്താ, ശക്തി ആരാണെന്ന് നിനക്ക് അറിയാമോ? അവൻ ആരാണെങ്കിലും എനിക്കെന്താ? എന്നെ നിന്നാണ് ശല്യപ്പെടുന്നത്? അവൻ നിന്റെ അച്ഛനാടാ, നിന്റെ അച്ഛൻ. ഇന്ത്യയിൽ നിന്ന് ഒരേ ഒരു ഫാമിലി ഫ്രണ്ട് ഞാനാ. കാനഡയിൽ ജീവിച്ച നിന്റെ അമ്മയ്ക്ക് കേരളത്തിൽ ഉണ്ടായിരുന്ന ആ സ്ഥലം ഒരു അനാഥാലയത്തിൽ കൊടുക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അതിനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തു. രജിസ്ട്രേഷന് വേണ്ടി അവർ ഇന്ത്യയിലേക്ക് വന്നു. വന്നിറങ്ങിയതും നേരെ ഞങ്ങൾ അനാഥാലയത്തിൽ പോയി. അവിടെ എന്താ മാഡം, വിളിച്ചു വരുത്തിയിട്ട് ഊണില്ലെന്ന് പറയുന്ന പോലെ നിങ്ങളെ മുൻകൈ എടുത്ത് നിങ്ങളുടെ സ്ഥലം അനാഥ കുട്ടികൾക്ക് തരാമെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു വലിയ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കൊടുത്തെന്നറിഞ്ഞല്ലോ. കമലേട്ടാ, എന്താ പ്രശ്നം? എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുമ്പോൾ അവിടെയുള്ള ആർ കെ ആന്റണി എന്ന റിയൽ എസ്റ്റേറ്റ്കാരനെ അറിയപ്പെട്ടത്. അവർക്ക് ഒരു ലാൻഡ് ആവശ്യം വന്നാൽ എന്തും ചെയ്ത് കയ്യിലാക്കുമായിരുന്നു. എന്നാൽ നിന്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് ഞങ്ങൾ നേരെ രജിസ്റ്റർ ഓഫീസിലേക്ക് പോയി. അനുരാധ മരിച്ചു പോയെന്നാണല്ലോ ഡെത്ത് സർട്ടിഫിക്കറ്റ് തന്നിരിക്കുന്നത്. എന്താ, നിങ്ങൾ സ്ട്രെയിറ്റ് ആയി കാനഡ എംബസി പോയിട്ട് നിങ്ങളാണ് അനുരാധ എന്നുള്ള യഥാർത്ഥ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് ഇവിടേക്ക് വാ. ഇതിലെന്തോ ചതിയുണ്ടെന്ന് മനസ്സിലായി. ആർ കെ ആന്റണി ആ സ്ഥലത്ത് നേരെ എത്തി. നമസ്കാരം, എന്റെ പേര് ശക്തി എന്നാ. ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് കരുതിയിരുന്നു. ഞങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ കമ്പനിയുടെ ബോർഡ് എന്തോ അറിയാതെ വെച്ചിട്ടുണ്ട്. സംസാരത്തിന് എന്താ ഒരു മാറ്റം? സിലോണാണോ? മലയാളി സർ. ഇയാൾ എന്റെ ഫ്രണ്ടാ, ഫോറിൽ നിന്ന് ഇപ്പോഴാണ് വന്നത്. നിങ്ങൾ എന്നെങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അത് എന്റെ വസ്തുവാ. വിദേശത്ത് വന്നവനും മരം ഏതാ മണ്ണാ എന്നറിയാൻ പാടില്ലാണ്ട് കുറച്ചുനാൾ കഴിയുമ്പോ തന്നെ ആരെങ്കിലും തല്ലിയെന്നോ വീട്ടിൽ ആരും ഇല്ലാത്തപ്പോ തന്റെ ഭാര്യ ആരെങ്കിലും പിടിച്ചെന്നോ പിന്നെ അവിടെ കൈ വെച്ചു ഇവിടെ കൈ വെച്ചെന്ന് കേൾക്കാത്തമുള്ളവനാണെങ്കിൽ അടിച്ചു നോക്കണം. വിദേശത്തുനിന്ന് വന്നാൽ നാട് മുഴുവൻ ചുറ്റിക്കറങ്ങി ഫോട്ടോ എടുത്ത് നീയൊക്കെ പറയുന്നത് കിട്ടും ഇണ്ടാതെ പോകുന്നു വിചാരിച്ചോ? എന്റെ സ്വന്തം ജന്മനാടും കളഞ്ഞ് ഈ നാട്ടിൽ എന്റേതായ ഒരു മേൽവിലാസവും ഇല്ലാതെ ഞാൻ ഈ ലോകത്തിന്റെ ഏതൊരു മൂലയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വേദന നിനക്ക് അറിയില്ലടാ. എത്ര നാളെന്ന് വെച്ചാൽ നീയൊക്കെ കാണിക്കുന്ന അക്രമം കണ്ട് സഹിക്കുന്നത് ഇതൊക്കെ ചോദിക്കാൻ ഒരുത്തം വേണ്ടേ? നിന്റെ അച്ഛൻ തീർത്തു പറഞ്ഞു. എഴുതാവല്ലോ അല്ലേ? എങ്കിലും ലോക്കൽ പോലീസിന്റെ സപ്പോർട്ട് വേണ്ടേ? അവിടെ ചെന്ന് ഒരു റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു. ഇവരുടെ പേരിൽ ഒരുപാട് കംപ്ലൈന്റ്സ് ഉണ്ട്, പക്ഷേ ആരും ഇതുവരെ ഒരു കംപ്ലൈന്റ് പോലും തന്നിട്ടില്ല. ഞാൻ നോക്കിക്കോളാം. അടുത്ത ദിവസം രജിസ്റ്ററിന് വേണ്ടി എല്ലാരും വെയിറ്റ് ചെയ്തു. സർ, അയാൾ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുക. അതിന് ഞാനുണ്ടല്ലോ ഇവിടെ, ഞാൻ നോക്കിക്കോളാം. വഴക്കൊന്നും ഉണ്ടാക്കണ്ട മാഡം, ഞങ്ങൾ എങ്ങനെങ്കിലും ആ സ്ഥലത്ത് കഴിഞ്ഞോളാം. സാറിനോട് ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാവരെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കംപ്ലൈന്റ് പോലും വാങ്ങിച്ചിട്ടില്ല. എന്ത് വേണം ചെയ്തു, സൂക്ഷിക്കണം. കള്ളത്തോണിയിൽ രക്ഷപ്പെട്ടു പോയ ആളല്ലേടാ നീ. നീയാണോ ഈ മണ്ണിനെ രക്ഷിക്കാൻ പോകുന്നത്? ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഈ ലാൻഡ് തുടക്കം മുതലേ നമ്മളെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുക. എന്തെങ്കിലും ബലി കൊടുത്താലേ ഇത് ശരിയാവുമെന്ന് എനിക്ക് തോന്നുന്നു. അത് ശരിയാ, ആ കുട്ടിന്ന് തുടങ്ങിയാലോ. ഇന്ന് പോകണം.
അനിയനെ സൂക്ഷിച്ച് നോക്കണേ. അയ്യോ, ഇത് ആട്ട കൊച്ചാന്നറിയില്ലല്ലോ. മേഘ, മേഘ, അമ്മയുടെ അടുത്തോട്ട് വാ. മേഘ, അമ്മേ, മേഘ. സ്വത്തിന് വേണ്ടി ഈ കുടുംബത്തെ മുഴുവൻ അവൻ കൊന്നു. അവനെ നീ പിടിച്ചു, ഞങ്ങളെല്ലാം സാക്ഷികൾ. അങ്ങനെ ഈ കേസ് അങ്ങ് തീർത്തേര്. പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരുന്നത്. പക്ഷെ നീയാണ് അമ്മാവൻ, അനുജൻ. ബന്ധം പറഞ്ഞ ആര് വന്നാലും അവര് മനുഷ്യനായിരിക്കില്ലെന്ന് പറഞ്ഞ് ക്യൂവിൽ നിൽക്കാൻ പറഞ്ഞത്. പണമെന്ന വാക്ക് പറഞ്ഞപ്പോഴല്ലേ നീ എന്നെ തിരിഞ്ഞു നോക്കിയത്. Thank you.
പറഞ്ഞ് എന്റെ അച്ഛൻ കൂടെ ഉണ്ടായിട്ട് പോലും ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ കുടുംബത്തിന് ഇങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ തീർത്തേന എല്ലാത്തിനെയും ഞാൻ. ആരാ യവനാ? പറ പറയച്ച അച്ഛൻ പറ ആരെയാ കൊല്ലേണ്ടതെന്ന്. ഇതാർക്കെയാടാ? അവൻ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോഴേ ഞാൻ വിചാരിച്ചു പുറകിൽ ആരെങ്കിലും കാണൂന്ന്. അവൻ പറഞ്ഞു കാണുമല്ലോ നിന്റെ അപ്പനെയും അമ്മയും പെങ്ങളെയും കൊന്നത് എങ്ങനെയാണെന്ന്. നിന്റെ കുടുംബത്തിന്റെ അസ്ഥിവാരത്തിലാണ് ഞാൻ എന്റെ സാമ്രാജ്യം കെട്ടിപ്പടുത്തിരിക്കുന്നത്. എനിക്ക് എന്ത് ചെയ്താലും ബാക്കി വെക്കുന്ന അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പക്ഷെ നിന്റെ കാര്യത്തിൽ മാത്രം എനിക്കത് മിസ്സായി. അന്ന് എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയത്. ഇല്ലെങ്കിൽ അന്നേ നിന്നെ തീർക്കേണ്ടതാ. നിന്റെ കുടുംബം പോലെ എത്ര കുടുംബത്തെ എന്റെ തോട്ടത്തിൽ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നറിയുമോ? നിന്റെ അച്ഛന്റെ മുഖം എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്, പക്ഷേ പേരോർക്കുന്നില്ല. നിനക്ക് നിന്റെ അച്ഛന്റെ പേരറിയില്ലല്ലോ. ഇവിടെ വെച്ച് വേണ്ട, നമ്മുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും.